ആലോചിച്ച് പറഞ്ഞു നിർത്തിയ ഒരു ഘടകമുണ്ട്. എല്ലായ്പ്പോഴും വിക്ടിം ആക്കപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ ഈ വയലൻസിന് ഇരയാക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അതിന്റെ ബേർഡനും കൊണ്ടു നടക്കേണ്ടി വരുന്നത്. ഇത്തരത്തിൽ വയലൻസിന് ഇരയാക്കപ്പെടുന്ന പെൺകുട്ടിക്ക് കുടുംബം നൽകുന്ന സപ്പോർട്ട് എത്രത്തോളം വലുതാണ്? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പക്ഷെ ആരാണ് ആ കൂടുന്നത്? അതൊരു വളരെ ചോദ്യമാണത്. കാര്യം നമ്മൾ ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാത്തിലും, സമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ അതിലെല്ലാത്തിലും ഏത് സംഭവം വന്നിരുന്നാലും കുറ്റം ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ അവസാനം സ്ത്രീയിലാണ് എത്തിച്ചേരുന്നത് ഏത് സംഭവം വന്നാലും. ഇപ്പം ഇര എന്ന് പറയുന്നൊരു വാക്ക്, ഈ ഇര എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പം തന്നെ ഏതൊരു കൊച്ചു കുഞ്ഞിൻ്റെയും മനസ്സിൽ മുഖം മാത്രമേ ഉള്ളൂ മാറ്റമില്ലാത്തതായിട്ട്, ഏതെങ്കിലും ഒരു സ്ത്രീയുടെ രൂപം തന്നെയായിരിക്കും വരുന്നത്. എന്ത് പരിതാപകരമായ ഒരു അവസ്ഥയാണ് സ്ത്രീക്ക് നേരെ ഇര എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അവളെ ഇരയാക്കിയവരാണെങ്കിലോ, അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എവിടെയായാലും യാതൊരു തരത്തിലുള്ള മാനക്കേടുമില്ലാതെ അവരുടെ ഒരു സ്വൈര്യ വിഹാരമാണ് നമ്മൾ കാണുന്നത്. എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് സൂര്യനെല്ലി സംഭവം നടന്നത്. ഞങ്ങളൊക്കെ അവളോടൊപ്പമാണ്. ഞാൻ പിന്നീട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു പൊതുതാൽപ്പര്യ ഹർജിയൊക്കെ ഫയൽ ചെയ്ത ഒരു അധ്യാപികയാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ കണ്ടത് ആ കുട്ടിയെ ഈ സമൂഹത്തിൽ നിലനിർത്തിയത് അവളുടെ കുടുംബമാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടാതെ, സമൂഹത്തിനു പോലും വേണ്ടാതെ തള്ളിക്കളയേണ്ടി വരുന്ന ഒരു പെൺകുട്ടി. ഒരു ജീവൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ഉറുമ്പിനെ കൊല്ലുന്നത് പോലെയൊന്നും നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റുന്നതല്ല. അവളെ ഇന്ന് നിലനിർത്തിക്കൊണ്ടുപോകുന്നത് അവളുടെ കുടുംബമാണ്. അവൾ സമൂഹം അവളെ കല്ലെറിഞ്ഞപ്പോഴും നിനക്ക് ഞാനുണ്ട് എന്ന് ചേർത്ത് പിടിക്കാൻ പറ്റി. പക്ഷെ ഈ സുരക്ഷിതത്വം മിക്ക കുടുംബങ്ങളിലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ സമൂഹത്തിൽ പൊതുമാന്യന്മാരെന്ന് പറയുന്ന പലരുടെയും കുടുംബങ്ങളിൽ ഇപ്പോൾ കെട്ടി എഴുന്നള്ളിച്ച് വിവാഹത്തിനും പാർട്ടികൾക്കും ഒക്കെ കൊണ്ടുപോകും. പക്ഷെ തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ ആ സ്ത്രീക്ക് ആ വീട്ടിൽ ഒരു വിലയും ഇല്ല എന്നുള്ളത് വളരെ, എന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ പരസ്യമായ രഹസ്യം എന്നൊക്കെ പറയും പോലെയാണ്. പിന്നെ പല വേദികളിലും, പൊതുവേദികളിൽ പീഡനത്തിന് ഒക്കെ, അല്ലെങ്കിൽ ചില സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നൊക്കെ പത്രത്തിലൊക്കെ വരുന്ന, തെളിവ് വരുന്ന, കേസ് വരുന്ന അവിടെയൊക്കെയുള്ള കുടുംബത്തിലെ സ്ത്രീകൾ, എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല, എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് പിന്നീട് അവർക്ക് ആ വീട്ടിൻ്റെ സുരക്ഷിതത്വം, അതായത് ആ നാല് ചുവരുകൾക്കുള്ളിൽ അല്പമെങ്കിലും മനസമാധാനത്തോടെ ഒന്ന് ജീവിച്ചു പോകണം എന്ന് പറയുന്ന ഒരു വലിയ ഒരു കർത്തവ്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏതൊരു സമൂഹത്തിലും ഏതൊരു കുടുംബത്തിലും പീഡനവും പ്രശ്നവും എല്ലാം വരുമ്പോൾ അതിനെല്ലാം തരണം ചെയ്യേണ്ടുന്ന ഒരു ഗതികെട്ടൊരവസ്ഥ സ്ത്രീയിൽ മാത്രം വന്ന് നിൽക്കുന്നു. ഇപ്പോൾ പുരുഷന് പ്രശ്നം വരുമ്പോൾ സ്ത്രീയാണ് അവനെ താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത്. അത് അമ്മയാവാം, സഹോദരിയാവാം, ഭാര്യയാകാം, അങ്ങനെ നിൽക്കുക. പക്ഷേ ഒരു സ്ത്രീ വരുമ്പോൾ, 100 കുടുംബം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 85 കുടുംബങ്ങളിലെയും പെൺകുട്ടികൾ ഞങ്ങൾ മരണപ്പെടുന്നതായിരുന്നു നല്ലത് ഈ പീഡനത്തിന് ഇരയാകുന്നതിനേക്കാളും എന്നാണ് ചിന്തിക്കുന്നത്. കാര്യം ബന്ധുക്കളുടെയും എല്ലാവരുടെയും കുത്തുവാക്കിന് ആ പാവപ്പെട്ട പെൺകുട്ടി വിധേയയാവണം. അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത എത്രയോ കുടുംബങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് ഈ കാണുന്ന ഇത്തരത്തിലുള്ള ക്രൂരമായ ആക്രമണങ്ങൾ, ഒരുപക്ഷെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത്, അല്ലെങ്കിൽ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്, മുറിവേൽപ്പിക്കുന്നത്, ആസിഡ് അറ്റാക്ക്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വരുന്നത് നോ എന്നുള്ളൊരു വാക്കാണ്. എത്രത്തോളം പ്രിപ്പയർഡാണ് ഇന്നത്തെ കാലത്തിലെ പുരുഷന്മാർ ഒരു സ്ത്രീയിൽ നിന്ന് നോ കേൾക്കാനായിട്ട്? അവർ സജ്ജരാണ്. എനിക്കിഷ്ടമാണ്, അപ്പോൾ അവൾ എന്നെ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. ആദ്യമൊന്നും ചിലപ്പോൾ പോയി പറയില്ലായിരിക്കും, പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് പലരും ആദ്യം പറയാതിരുന്നത് പല കാലഘട്ടങ്ങളായിട്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരു ചെറിയൊരു ഇഷ്ടം തോന്നിയാൽ നേരെ പോയി പറയുകയാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്പർ തപ്പി പിടിച്ചിട്ട് ഒരു വാട്സപ്പ് ചെയ്യുകയാണ് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് പെൺകുട്ടികൾ ഇപ്പോൾ കുറച്ചൊക്കെ ബോൾഡായിട്ട് വന്നിട്ടുണ്ട്. കുറേയൊക്കെ അവർ ബോൾഡ് ആവുന്നുണ്ട്. അവരെ ഫാമിലി പഠിപ്പിക്കുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളാവാം, അവരുടെ ഫ്രണ്ട്സ് കൊടുക്കുന്ന ഒരു ധൈര്യമാവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് കൊടുക്കുന്ന, ഇതുപോലെയുള്ള അധ്യാപകർ കൊടുക്കുന്ന ഒരു ധൈര്യവും ക്ലാസ്സുകളും ഒക്കെ ആയിരിക്കാം. അവർ കുറച്ചുകൂടിയൊക്കെ ഓപ്പണായിട്ട് പറയാൻ ധൈര്യം കാണിക്കാറുണ്ട്. ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷേ അവർ ഓപ്പണായിട്ട് പറയാറുണ്ട്. പാമ്പോലെ ഇരിക്കുന്ന പയ്യനായിരിക്കും. പക്ഷേ അവരിൽ നിന്ന് സഡൻലി ഇങ്ങനെ ഒരു റിയാക്ഷൻ വരുമ്പോൾ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം. കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടി നമ്മളോട് നോ പറയരുത്, അതിനെന്താ എനിക്കെന്താ കുറവ്, അല്ലെങ്കിൽ എന്നോട് എന്തിന് നോ പറയണം, അത്രയ്ക്ക് ധൈര്യം അവൾക്ക്. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് കാരണം. അതായത് പെൺകുട്ടികൾ അങ്ങനെ പറയാൻ പാടില്ല, നമ്മളോടൊരിക്കലും അങ്ങനെ പറയാൻ, അതും ഓപ്പണായിട്ട് ഇത്രയും പെട്ടെന്ന് അവൾ റിജക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള മനസ്സിന് കൊടുത്തിരിക്കുന്ന ഒരു, ആ കുട്ടിയോടെന്നല്ല പെൺ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തോട് കൊടുത്തിരിക്കുന്ന റിജക്ഷൻ. നോ ഇസ് എ നോ ഇസ് എ നോ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ എപ്പോഴും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട്, സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പറയുന്നതാണ്. ഈ നോ കേൾക്കാൻ എത്രത്തോളം സജ്ജമാണ് നമ്മുടെ സമൂഹം? നോ കേൾക്കാൻ സജ്ജമേ അല്ല. തേച്ചില്ലേ പെണ്ണ്, ഇതാണ് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക്. എനിക്കെന്താ തോന്നുന്നത് അറിയോ, ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും പരസ്പരം അറിയില്ല. ആണുങ്ങൾക്ക് ഒരിക്കലും പെൺകുട്ടികളുടെ മൈൻഡ് സെറ്റ് അറിയില്ല, പെൺകുട്ടികൾക്ക് ഒരിക്കലും ആൺകുട്ടികളുടെ മൈൻഡ് സെറ്റും അറിയത്തില്ല. അവരെ അങ്ങനെ വളർത്തിയിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു സൗഹൃദമുള്ള എത്ര പേരുണ്ട്? ഞാൻ പലപ്പോഴും പിന്നെ ഈ പ്രണയം പ്രൊജക്റ്റ് ചെയ്തു എന്ന് പറയുന്ന ആൺപിള്ളേരുടെ അടുത്ത് പോയിട്ട് അവരുടെ സംസാരിച്ചിട്ടുണ്ട്. എന്തോ ആണ് ഇതിനകത്ത് വിഷയം എന്ന് പറയുമ്പോൾ അവർക്ക് പലപ്പോഴും
പെൺകുട്ടികളെ കുറിച്ച് അവർ പറയുന്ന നേരം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. കാരണം ഒരു പയ്യൻ പിന്നെ ആ പയ്യന് ചിലപ്പോൾ സിസ്റ്റേഴ്സ് ഉണ്ടാവില്ല, പെൺകുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ല, പയ്യൻ ജീവിച്ചത് മുഴുവൻ ഒരു ഒരു ആൺകുട്ടികളുടെ സ്കൂളിൽ പഠിച്ചായിരിക്കും. ആൺകുട്ടികളുടെ വേർഷൻസ് ഓഫ് സ്ത്രീകളെ കണ്ടിട്ടായിരിക്കും അവർ വളർന്നത്. പലപ്പോഴും അവരുടെ ഒരു ഓറിയൻറ്റേഷൻ നൽകിയിട്ടുള്ളത് പലപ്പോഴും ഈ പോൺ പുസ്തകങ്ങളോ പോൺ മാഗസിൻസിൽ വരുന്ന അല്ലെങ്കിൽ പോൺ ഓൺലൈൻ കഥകളിൽ വരുന്ന ഒരു ഓറിയൻറ്റേഷനാണ് സ്ത്രീകളെക്കുറിച്ചുള്ളത്. അപ്പോൾ അവർ ആൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ആസ് സൂൺ ആസ് ദേ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഓണത്തെ മുഴുവനായിട്ട് അങ്ങോട്ട് കാണിച്ചോ ഓൻ്റെ പൊളി എൻ്റെ ചേട്ടോ എന്നൊക്കെ പെമ്പിള്ളേർ പറയുന്ന ഇവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് കള്ളമല്ല. സ്ത്രീകൾ അങ്ങനെയല്ലല്ലോ. സ്ത്രീകൾക്ക് ശരീരം എന്നൊക്കെ പറയുന്നത് എത്രയോ നാൾ കഴിഞ്ഞിട്ട് വരേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ഫിസിക്കലായിട്ടുള്ള താല്പര്യങ്ങൾ ആണുങ്ങൾ പറഞ്ഞു തുടങ്ങും. ഇത് റിജക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഇപ്പം വേണ്ടെന്ന് പറയുമ്പോൾ ഇതൊരു എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്, വിശ്വാസക്കുറവാ, അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ഈ പെൺകുട്ടികൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കിട്ടുന്ന അറ്റൻഷൻ പോകാതിരിക്കാൻ വേണ്ടി കുറേയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെ കുറേയൊക്കെ എന്താ വെച്ചാൽ അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കും. ആ സമയത്തൊന്നും ഇവർ മനസ്സുകൊണ്ട് റിലേഷൻഷിപ്പിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടേ ഉണ്ടാവില്ല, അല്ലെ ഇത് വേണോ വേണ്ടോ എന്ന് സംശയം ഉള്ളപ്പോൾ തന്നെ ഇവരുടെ മുഖമൊന്നും മങ്ങാതിരിക്കാൻ വേണ്ടി, ഇഷ്ടപ്പെടുന്ന ഒരാൾ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് തയ്യാറാവും. എന്നിട്ട് ഒരു പോയിന്റ് കഴിയുമ്പോഴായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഫിസിക്കലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആണ് വിധി എഴുതി ഇവളെൻ്റെയാണ്, പിന്നെ അന്ന് മുതൽ നാളെ നീ അവിടെ ഇറങ്ങരുത് കേട്ടോ, നാളെ നീ എന്നെ ഈ വേഷം ഇട്ടുകൊണ്ട് വന്നേക്ക് നിന്നറോ, ഇത് ട്രാൻസ്പെറൻ്റ് ആണല്ലോ, ഈ കട്ടിയുള്ള വേഷം ഇട്, അല്ലെ ഇത് ഫുള്ള് ഇത് നീ ഇങ്ങനത്തെ എനിക്കിഷ്ടമല്ല, നീ അവനോട് മിണ്ടിയതിനാ ഇവളോട് മിണ്ടിയതിനാ, അവിടെ ഇറങ്ങരുത്, ആ ബസ് സ്റ്റോപ്പിലല്ല നീ ഇറങ്ങേണ്ടത്, ഇന്ന ബസ്സിലേക്ക് കയറാവും തുടങ്ങിയ റെസ്ട്രിക്ഷൻസ് വരും. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ പെൺപിള്ളേർക്ക് ബോറടിക്കും, അല്ലെങ്കിൽ അവർ കള്ളം പറയാൻ തുടങ്ങും. അപ്പോൾ ഈ കള്ളത്തിൻ്റെ എമൗണ്ട് എലിമെൻറ്റ് കൂടിക്കൂടി വരുമ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങൾ ഈ ആണുങ്ങൾ വിചാരിക്കും അവൾ കള്ളി അവൾ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു. അപ്പോൾ ഈ കള്ളം പറഞ്ഞ ട്രേസ് ചെയ്യലായിരിക്കും പിന്നത്തെ പരിപാടി. ഈ കള്ളം പറഞ്ഞതിന് പിന്നോലെ പോവും, ഫോൺ വിളിക്കുമ്പോൾ അവൾ ആ സമയത്ത് എൻഗേജ്ഡ് ആയിരുന്നു, ആരെ വിളിച്ചതാ, ഇപ്പോൾ അവനോട് ഞാൻ മിണ്ടരുതെന്ന് പറഞ്ഞാൽ അവനോട്. അപ്പോൾ ഈ ഒരു വാശി അങ്ങോട്ട് തുടങ്ങും, ഇവർ തമ്മിലിങ്ങനെ ഒരു മത്സരമാവും. അപ്പോൾ ഈ ട്രേസ് ചെയ്യുന്നതിലും ഈ സി ഐ ഡി പണിയിലും ഇവർക്ക് എന്തോ ഒരു ഭ്രാന്ത് കയറി കൈമോശം, ആ എന്നെ ചതിച്ചവളാണ്, അവള് തേച്ചില്ലേ വെണ്ണയാണ് പിന്നെ മനസ്സിലോടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ. അപ്പൊ ഇതിന്റെ പിന്നോലെ ഈ ട്രാക്ക് റെക്കോർഡ് പോവും, പലപ്പോഴും കള്ളത്തരം കണ്ടുപിടിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് ഇതൊരു വൺ സൈഡഡ് തിങ് അല്ല, തിരിച്ച് സ്ത്രീകളും ഇതേപോലെ അന്വേഷിക്കുന്നവരുണ്ടാവാം. ഞാൻ വൺ സൈഡഡ് ആയിട്ട് പറയാം, ഞാൻ റിലേഷൻഷിപ്പിലെ കോമഡികൾ പറയുക. അപ്പൊ ഈ തരത്തിലുള്ള ഈ ഒരു മത്സരത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഈ കള്ള് എന്നെ പറ്റിച്ചു എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോൾ ഇത് മുഴുവൻ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഒന്നുകിൽ മദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണ്, അവൾ നിന്നെ പറ്റിച്ചടാ പറ്റിച്ചില്ല, അപ്പോൾ ഇത് എന്നും അവൾക്ക് ട്രിപ്പ് പണി കൊടുക്കണം. ഈ ഒരു സൗഹൃദ സംഭാഷണത്തിലാണ് ഈ പണി മുഴുവൻ വരുന്നത്. പിന്നെ ഇപ്പോൾ പറയാതിരിക്കാൻ വരത്തില്ല ഡ്രഗിൻ്റെ ഒക്കെ യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസ് ഭയങ്കര ക്രൂഷ്യലാണ് ഈ ഒരു അവസ്ഥ. സബ്സ്റ്റൻസ് അബ്യൂസ് നമ്മൾ കള്ള് കൂടി കള്ള് നിർത്തി മദ്യം നിർത്തിയത്, ഇപ്പം സത്യം പറഞ്ഞാൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം നിന്നെ മനഃപൂർവ്വമായിട്ട് അവൾ വഞ്ചിച്ചതാണെന്നുള്ളൊരു തോന്നലോട് കൂടിയാണ് ഇത് വലിക്കുന്നതെങ്കിൽ ആദ്യത്തിനുള്ള ആ വഞ്ചിച്ച അവളെ ഞാൻ ശരിയാക്കുമെന്ന് പറയുന്ന ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലോട്ട് പോകും. കാരണം ഇവരൊന്നും ആരും ട്രെയിൻഡ് അല്ല, ഇവരോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല ഇങ്ങനെയല്ല അങ്ങനെയാണല്ലോ പെരുമാറേണ്ടത്, ആണുങ്ങൾ ഇങ്ങനെയല്ല പെണ്ണുങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ ആരും ആരെങ്കിലുമൊക്കെ മിണ്ടണ്ടേ, ഇവരോട് വർത്തമാനം പറയണ്ടേ. നമ്മൾ സത്യത്തിൽ നമ്മുടെ ഒരു ചെറിയ സമൂഹമല്ലേ, പ്രത്യേകിച്ച് കേരളം, ഇവിടെ അങ്ങനെ ഭയങ്കര മോശം മനുഷ്യരോ ഇല്ല, ഇവിടെ എവിടെയാണ് ഉള്ളത്? ഇവിടെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒന്നുമില്ല. ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ ഒരു സോഷ്യൽ ഇപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആമ്പിള്ളേർ തന്നെ ഏറ്റവും കൂടുതൽ വിമൻസ് ഇഷ്യൂസൊക്കെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ ഇതേ ആൾ തന്നെ ഈ കുഴപ്പത്തിലും ചെന്ന് ചാടും. കാരണം അവരെ പേഴ്സണലി വഞ്ചിച്ചു എന്നുള്ളൊരു വെഞ്ചൻസ് അവർ വരുമ്പോഴാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ദേ നോട്ട് എസെൻഷ്യലി ബാഡ് പീപ്പിൾ, പക്ഷേ മൈൻഡ് സെറ്റ് നമ്മുടെ ഇപ്പോഴും ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. കാരണം ഇപ്പോൾ ഒറ്റ സെൻറ്റൻസും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ, നിർഭയയുടെ വിഷയത്തിൽ ആ ജയിലിൽ ആറ് പേര് അറ്റാക്ക് ചെയ്ത് കിടക്കുന്ന ഒരാളെ ആൾക്കാരെ പോലെ തന്നെ അപകടമാണ് അവിടെ നിന്ന് സംസാരിച്ച വക്കീൽ, ഇഫ് യു റിമെമ്പർ, അങ്ങനെ പറഞ്ഞത് എൻ്റെ വീട്ടിലൊരാളാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ടിട്ട് ഇവളമാരെ കത്തിച്ചോളെ, അവൾ രാത്രി കൊച്ചു വേഷം ഇട്ടുകൊണ്ട് അവളുടെ കാമു എൻ്റെ കൂടെ ഇറങ്ങി കിടക്കും, ഞാൻ എൻ്റെ വീട്ടിലൊരു പെണ്ണാണെങ്കിൽ ഞാൻ കത്തിച്ചേനെ. ഇതേപോലെ ആസിഡ് അറ്റാക്സ് ഒക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള വിമൻസ് ഇഷ്യൂസ് നടക്കുമ്പോൾ നമ്മൾ ഒരാളെ ജയിലാകുമ്പോൾ അവരുടെ അമ്മായി അച്ഛനോ അവരുടെ വീട്ടിലെ അവരെ ആണുങ്ങളോടോ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമല്ലോ, അവരൊക്കെ പറയുന്നത് അവൾക്ക് വേറെ പ്രേമം ഉണ്ടായിരുന്നു, അവളെ പിന്നെ ഇതല്ല ചെയ്യേണ്ടത്. ഈ മനോഭാവം എന്ന് പറയുന്നത് ആ അറ്റാക്ക് ചെയ്യപ്പെട്ട ആൾ എന്തുകൊണ്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അവരുടെ അച്ഛനും കൊച്ചനും എല്ലാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാളെ ജയിലിലിടുമ്പോൾ
എന്തോ അന്യായം കാട്ടി ജയിലിലിട്ടേക്കുന്നു എന്നല്ലാതെ അവർക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അവർക്കും അവകാശമുണ്ട് എന്ന് തലയിലേ കയറുന്നില്ല. എൻ്റെ വീട്ടിലെ പട്ടിയെ ഞാൻ അടിച്ചു കൊന്നു, അതിന് ഇവർക്ക് എന്താ എന്നുള്ളൊരു അപ്രോച്ചാണ് എല്ലാവരും.